കേന്ദ്ര സർക്കാർ കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നുവെന്ന് ആരോപിച്ച് പതിനാല് പ്രതിപക്ഷ പാർട്ടികൾ സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി തള്ളി നേതാക്കൾക്ക് പ്രത്യേക പരിരക്ഷ നൽകാനാകില്ല എന്ന് നിരീക്ഷണിച്ചാണ് കോടതി നടപടി ആ രാധാകൃഷ്ണൻ വിവരങ്ങളുമായി ഉണ്ട് കെ ആ ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെ ഇത് രണ്ടാം തവണയാണ് കോടതിയുടെ മുന്നിലേക്ക് കേസ് എത്തുന്നത് ഹർജി എത്തുന്നത് അതിൽ ഈ ഹർജിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതൊരു പ്രതിപക്ഷ കൂട്ടായ്മ ഇതിനകത്ത് പ്രകടമായിരുന്നു എന്നതാണ്

ഇത്തരത്തിലുള്ള ഒരു ഹർജി സമർപ്പിച്ചത് ഈ ഹർജിയുടെ പുതുതാൽപര്യം ഒന്നായിരുന്നെങ്കിലും ആ താല്പര്യം നിലവിലുള്ള സംവിധാനങ്ങൾക്ക് എതിരാണെന്ന് കോടതി വിലയിരുത്തി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഹർജി ഫയലിൽ സ്വീകരിക്കാൻ സാധിക്കില്ലെന്നും സർക്കാരിന് നോട്ടീസ് അയക്കാൻ സാധിക്കില്ല എന്നും ഉള്ള നിലപാട് കോടതി സ്വീകരിച്ചത് ഈ ഹർജി തള്ളുകയാണ് ചെയ്തത് മനു അഭിഷേക് സിംഗ്വിയാണ് ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായത് അഭിഭാഷകൾക്കുടേ പാർട്ടികൾക്കുടേ ഹർജികളായിരുന്നു ഉണ്ടായിരുന്നത് ഈ ഹർജികളെല്ലാം പൊതുവായിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള വാദങ്ങളാണ് മുന്നോട്ട് വെച്ചെങ്കിലും പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഇക്കാര്യത്തിൽ ആവശ്യപ്പെട്ടിരുന്നത് അത് പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്ക് എതിരായിട്ടുള്ള നടപടികളിൽ അത് ഒരു നടപടിക്രമം വേണം എന്നുള്ളതാണ് സുപ്രീംകോടതി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല നേതാക്കന്മാരും പാർട്ടികളും മറ്റ് സാധാരണക്കാരെ പോലെ തന്നെ ഈ വിഷയത്തിൽ തുല്യരാണ് അവർക്ക് മറ്റേതെങ്കിലും ഒരു അവകാശം ഇക്കാര്യത്തിൽ നൽകാൻ ആകില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി ആരാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് ഇപ്പോൾ വന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് പ്രതിപക്ഷത്തിന്റെ പ്രതിപക്ഷ പാർട്ടികൾ നൽകിയ പതിനാല് പ്രതിപക്ഷ പാർട്ടികൾ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി എന്നത് കേന്ദ്ര സർക്കാർ കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നു എന്നാരോപിച്ചാണ് പതിനാല് പ്രതിപക്ഷ പാർട്ടികൾ ഹർജി സമർപ്പിച്ചിരുന്നത് നേതാക്കൾക്ക് പ്രത്യേക പരിരക്ഷ നൽകാനാകില്ല എന്ന് നിരീക്ഷിച്ചിട്ടാണ് കോടതിയുടെ ഈ നടപടി മറ്റെന്തെങ്കിലും പ്രധാനപ്പെട്ട നിരീക്ഷണം ഉണ്ടോ ആർക്കെ ഈ കേസ് പരിഗണിച്ചും ഈ ഹർജി പരിഗണിക്കുമ്പോൾ പ്രതിപക്ഷത്തിന് കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കേന്ദ്ര ഏജൻസികൾക്കെതിരായിട്ടുള്ള ഹർജി കോടതി തള്ളിയിരിക്കുന്നു ഏതെങ്കിലും ഒരു പ്രത്യേകമായ കേസോ പ്രത്യേകമായ ഒരു സംഭവമോ ചൂണ്ടിക്കാണിച്ചല്ല പൊതുവായി തങ്ങൾക്കെതിരായിട്ടുള്ള നീക്കങ്ങളെല്ലാം രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യുകയാണ് കേന്ദ്ര ഏജൻസികൾ എന്ന തരത്തിൽ ഒരു ഹർജി പരിഗണിക്കാൻ കഴിയില്ല എന്ന നിലപാട് സുപ്രീം കോടതി സ്വീകരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളത്തിൽ ദേശീയ തലത്തിൽ ഒരു പ്രതിപക്ഷ ഐക്യ രൂപീകരണത്തിന്റെ കൂടി ഭാഗമായിട്ടായിരുന്നു ഈ കോടതിയിലെ ഈ നീക്കം പരിഗണിക്കപ്പെട്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കോടതി ഈ ഹർജി സ്വീകരിക്കാൻ വിസമ്മതിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അത് മറ്റൊരു തരത്തിൽ തിരിച്ചടിയായി കാണേണ്ടി വരും കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നു എന്നാരോപിച്ചാണ് പതിനാല് പ്രതിപക്ഷ പാർട്ടികൾ സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നത് എന്നാൽ നേതാക്കൾക്ക് പ്രത്യേകമായ ഒരു പരിരക്ഷ നൽകാനാകില്ല എന്ന് കോടതി നിരീക്ഷിക്കുകയായിരുന്നു ആർക്കെ ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആയാലും സി ബി ഐ ആയാലും ഒക്കെ ഇത് വളരെ ബോധപൂർവം വളരെ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടാണ് രാജ്യത്ത് തങ്ങൾക്കെതിരെ നീക്കങ്ങൾ നടത്താൻ കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്നത് എന്നതായിരുന്നു ഹർജിയിലെ പ്രധാനപ്പെട്ട വാദം മാത്രമല്ല ഈ സുപ്രീം കോടതിയെ സമീപിച്ച രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ നിയമസഭയിലെ അവരുടെ അംഗബലം അതോടൊപ്പം തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ അവർ അധികാരത്തിലിരിക്കുന്നു എന്ന് തുടങ്ങി ഈ പരാതി ഉന്നയിക്കുന്നതിൽ അവരുടെ പ്രസക്തി അടിവരയിട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വളരെ സമഗ്രമായിട്ടായിരുന്നു ഈ ഹർജി സമർപ്പിക്കപ്പെട്ടതെന്നാണ് മനസ്സിലാക്കിയത് ഇതൊന്നും തന്നെ പരിഗണിക്കേണ്ടതില്ല എന്നാണോ സുപ്രീം കോടതിയുടെ തീരുമാനത്തിൽ നിന്ന് വ്യക്തമാകുന്നത് ഈ ഹർജിയുടെ ഉദ്ദേശശുദ്ധിയെ തന്നെയാണ് സുപ്രീം കോടതി ചോദ്യം ചെയ്തിരിക്കുന്നത് ഈ വിധത്തിലുള്ള ഒരു ഹർജി പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും എതിരായിട്ടുള്ള അന്വേഷണത്തിന് ഒരു പൊതു മാനദണ്ഡം വേണം അല്ലെങ്കിൽ ചില മാർഗനിർദ്ദേശങ്ങൾ വേണം എന്നുള്ളത് നിലവിലുള്ള പ്രക്രിയകൾക്ക് അല്ലെങ്കിൽ നിലവിലുള്ള നിർദ്ദേശങ്ങൾക്കും സുപ്രീം കോടതിയുടെ ഉത്തരവുകൾക്കും എതിരാണ് എന്നൊരു നിഗമനം സുപ്രീം കോടതി നടത്തി ഇത്തരത്തിലുള്ള ഒരു ഹർജിയുടെ പ്രസക്തി എന്തായിരുന്നു എന്ന വിധത്തിലായിരുന്നു സുപ്രീം കോടതി ഈ വിഷയത്തെ പരിഗണിച്ചത് പതിനാല് രാഷ്ട്രീയ പാർട്ടികൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പലപ്പോഴും ഒരുമിച്ച് നിൽക്കാത്ത വ്യത്യസ്ത പാർട്ടികളായിട്ട് പോലും ഈ വിഷയത്തിൽ ഹർജിയുമായി എത്തിയപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് ഒരുമിക്കുന്നൊരു നിലപാടുണ്ടായി തന്നെ വളരെ കൃത്യമായിട്ട് നേരത്തെ ഗോപി ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ ഭരണം നിലനിൽക്കുന്നു ആ ഭരണത്തിന് വെല്ലുവിളിയാകുന്ന വിധത്തിലാണ് കേന്ദ്ര ഏജൻസികളുടെ പ്രവർത്തനം അതിൻ്റെ പൊതുവായിട്ടുള്ള താല്പര്യം ഈ പ്രതിപക്ഷ പാർട്ടികളെ ലക്ഷ്യമിടുക എന്നുള്ളതാണ് പ്രതിപക്ഷ പാർട്ടികളിൽ പെടുന്ന ആരെങ്കിലും ഏതെങ്കിലും കേസുകളുടെ ഭാഗമായിട്ടുള്ളവർ അവർ ബി ജെ പിയിൽ ചേർന്നാൽ അവർക്ക് പരിരക്ഷ ലഭിക്കുന്നു അവരുടെ കേസുകളിൽ അന്വേഷണം ഉണ്ടാകുന്നില്ല എന്നതടക്കമുള്ള വാദങ്ങൾ ഈ ഹർജിയിൽ ചൂണ്ടക്കാ ചൂണ്ടിക്കാട്ടപ്പെട്ടിരുന്നു പക്ഷേ സുപ്രീംകോടതി പൊതുവായി ഈ ഹർജിയുടെ ഒരു താല്പര്യത്തെയാണ് വിവരിച്ചത് ഇങ്ങനെ ഒരു ഹർജി സമർപ്പിക്കപ്പെടുമ്പോൾ ഒരു വിഭാഗം ഒരു പ്രത്യേക ക്ലാസ് ഉണ്ടാകുന്ന വിധത്തിലേക്ക് കാര്യങ്ങളെ പോവുകയാണ് രാഷ്ട്രീയക്കാർക്ക് പ്രത്യേകമായിട്ട് അല്ലെങ്കിൽ അവരെ ചോദ്യം ചെയ്യാൻ ഒരു പ്രത്യേക മാർഗരേഖ വേണം അവർക്കെതിരായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്താൻ പ്രത്യേകമായിട്ടുള്ള ഒരു രീതി വേണം എന്ന് പറയുന്നതിനോട് യോജിക്കാൻ സാധിക്കില്ല എന്ന ഒരു നിലപാട് സുപ്രീംകോടതി സ്വീകരിക്കുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാരിന് സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള ഹർജികൾ വരുമ്പോൾ കേന്ദ്ര സർക്കാരിന് നോട്ടീസ് എങ്കിലും അയക്കുമായിരുന്നെങ്കിൽ ഇത്തവണ ഹർജി ഫയലിൽ പോലും സ്വീകരിക്കാതെ തള്ളുന്ന ഒരു സാഹചര്യമാണ് പ്രതിപക്ഷ പാർട്ടികൾ സുപ്രീം കോടതിയെ സമീപിച്ചത് കേന്ദ്ര സർക്കാർ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയ പ്രേരിതമായി ഉപയോഗിക്കുന്നു എന്ന ആക്ഷേപം മുൻനിർത്തിക്കൊണ്ടാണ് പക്ഷേ ഈ ഹർജി ഫയലിൽ സ്വീകരിക്കാൻ പോലും സുപ്രീം കോടതി തയ്യാറായില്ല കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെ ഇതുപോലെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് യോജിക്കാൻ അതിനോട് യോജിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് സുപ്രീം കോടതി ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് ആർ രാധാകൃഷ്ണൻ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു